നമസ്കാരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം കരസ്ഥമാക്കിയെങ്കിലും തോൽവി സംഭവിച്ചയിടത്തും വോട്ട് ശതമാനം കുറഞ്ഞയിടത്തും CPM അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചുള്ള വിശദ പരിശോധന നടത്തിയിരുന്നു. ഇതിൽ ചെറിയവനെന്നോ വലിയവനെന്നോ വ്യത്യാസമില്ല. അതിനാലാണ് മുൻമന്ത്രി ജി സുധാകരനെ പോലെയുള്ള സമുന്നത നേതാക്കൾക്ക് വരെ അന്വേഷണം നേരിടേണ്ടി വരുന്നത്. രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം കഴിഞ്ഞ പിണറായി സർക്കാരിൽ ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിച്ച വകുപ്പാണ് പൊതുമരാമത്ത്. ആ നിലയിൽ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്ത ജി സുധാകരന് പാർട്ടിയിൽ വലിയ മേൽക്കൈയും ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് തന്നെ ഇപ്പോൾ പരിശോധന നേരിടേണ്ടി വന്നിരിക്കുകയാണ്. എന്നാൽ CPMന് ഇതൊരു പുതിയ കാര്യമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിലുണ്ടായ വീഴ്ച പരിശോധിക്കുന്നതിനുള്ള CPIM നിയോഗിച്ച കമ്മീഷൻ തെളിവെടുപ്പ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ജി സുധാകരനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഉൾപ്പെടെയാണ് സമിതി പരിശോധിക്കുക. പരാതിക്കാരിൽ നിന്നും ആരോപണങ്ങൾക്ക് വിധേയരാവരിൽ നിന്നും കമ്മീഷൻ വിവരങ്ങൾ ശേഖരിക്കും. CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് തെളിവെടുപ്പ്. ഇതിൻ്റെ ഭാഗമായി അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായ എളമരം കരീമും KJ തോമസും ഇന്നലെ തന്നെ ആലപ്പുഴയിൽ എത്തിയിരുന്നു. രാവിലെ 9 മണി മുതലാണ് കമ്മീഷൻ തെളിവുകൾ ശേഖരിക്കുക. ജി സുധാകരൻ, HSalam MLA, തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവരിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ തേടും. ഇവർ നൽകുന്ന വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാകും പരാതികളിലും ആരോപണങ്ങളിലും അന്വേഷണം നടത്തുക. അമ്പലപ്പുഴയിലെ മുൻ MLA ആയിരുന്ന സുധാകരനെതിരെ നിലവിലെ MLA HSalam ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച പരാതികൾക്ക് പുറമേ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലുണ്ടായ വീഴ്ചകളും കമ്മീഷൻ പരിശോധിക്കും. CPIM സ്ഥാനാർത്ഥിയായ തന്നെ SDPIക്കാരനാക്കി പ്രചാരണങ്ങളുണ്ടായി. ഇതിനെ പ്രതിരോധിക്കാൻ ജി സുധാകരൻ ഉൾപ്പെടെ രംഗത്ത് എത്തിയില്ല. തെരഞ്ഞെടുപ്പിൽ ടീം നിബന്ധന അനുസരിച്ച് ജി സുധാകരനെ മാറ്റി HSalam മത്സരിച്ച അമ്പലപ്പുഴയിൽ 10,000-ത്തോളം വോട്ടിന് കുറവാണ് LDFന് ഉണ്ടായത്. ഭൂരിപക്ഷത്തിലും വലിയ ചോർച്ച ഉണ്ടായി. ഇതിന് പിന്നാലെ ജില്ലാ നേതൃയോഗം തെരഞ്ഞെടുപ്പ് പ്രകടനം അവലോകനം ചെയ്തപ്പോൾ സുധാകരനെതിരെ സലാം പ്രതികരിച്ചിരുന്നു. സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സുധാകരൻ പകരം മത്സരിച്ച തന്നോട് സഹകരിച്ചില്ലെന്നായിരുന്നു പ്രധാനമായും സലാം ഉന്നയിച്ചത്. ആദ്യഘട്ടത്തിൽ ജി സുധാകരൻ മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തിയില്ലെന്നും കുറ്റപ്പെടുത്തിയിരുന്നു. അതേസമയം ആലപ്പുഴ MP PM ആരിഫിനെതിരെയും ആക്ഷേപമുണ്ട്. ക്ഷമിക്കണം, AM ആരിഫിനെതിരെയും ആക്ഷേപമുണ്ട്. പാർട്ടി കമ്മിറ്റികൾ അറിയാതെ സ്വന്തം നിലയിൽ പോസ്റ്ററുകൾ ഉൾപ്പെടെ അച്ചടിച്ച് പതിപ്പിച്ചെന്നും ആരോപണങ്ങളുണ്ട്. കൂടാതെ ജില്ലാ കമ്മിറ്റിയിലെയും സംസ്ഥാന കമ്മിറ്റിയിലെയും ചർച്ചയിലുയർന്ന വിമർശനങ്ങൾക്ക് പുറമെ രേഖാമൂലം സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിച്ച പരാതികളും സമിതി പരിശോധിക്കും. ജി സുധാകരൻ്റെ പേരെടുത്ത് പറയാതെ AM ആരിഫും വിമർശനം ഉന്നയിച്ചിരുന്നു. ജില്ലയിലെ 7 മണ്ഡലങ്ങളിൽ തോൽക്കുമെന്ന് മുതിർന്ന നേതാവ് പറഞ്ഞു. ഇത് അന്വേഷിക്കണമെന്നാണ് സുധാകരൻ്റെ പേരെടുത്ത് പറയാതെ ആരിഫ് ആവശ്യപ്പെട്ടത്. അതേസമയം മുൻപ് ചേർന്ന CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി യോഗത്തിലുയർന്ന വിമർശനങ്ങളോട് ഇതുവരെ ജി സുധാകരൻ പ്രതികരിച്ചിട്ടുമില്ല.